ഹലോ ഫ്രണ്ട്സ്, രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് പരിപ്പ് കറി ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയാണ്. മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഞാനിത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊറോട്ടയ്ക്ക് മാത്രമല്ല ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് ഇത്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് ഈ കറിക്ക് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു നല്ലൊരു കറിയാണിത്. നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് എണ്ണയായാലും മതി. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ഒന്നിച്ച് ചതച്ചെടുത്തതാണ് ഇത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കസൂരി മേത്തി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾക്ക് 1/2 ടീസ്പൂണ് മതി കസൂരി മേത്തി. അത് കൂടെ ഇട്ട് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കസൂരി മേത്തി നമ്മൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ചില കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതാണ്. അത്രയൊന്നും വിലയില്ല ഇതിന്. വീടുകളിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉലുവയുടെ ചെടിയാണ്. അത് നമ്മൾക്ക് മുളപ്പിച്ചെടുത്ത് തണലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നടുവേ ചീകിയ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ അത് സഹായിക്കും. നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി അടച്ച് വെച്ച് ഇത് ഒന്ന് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഞാൻ കുക്കറിൽ പരിപ്പ് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല ലൂസാക്കി എടുക്കേണ്ട, കുറച്ച് കട്ടി വേണം കറി. അപ്പോഴാണ് ഒരു കൂടുതലുണ്ടാവുക. നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് പോരായെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഞാനിത് മൂടി അടച്ച് വെച്ച് 2-4 മിനിറ്റ് കൂടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്ന് നോക്കാം. പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. മാത്രമല്ല ഇത് നല്ലപോലെ എല്ലാം യോജിപ്പിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾക്കിനി ഇത് ബാക്കി വെച്ച കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 താളിപ്പ് തയ്യാറാക്കണം. ഞാനതിന് 1 ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂണ് ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. അവയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾക്കിത് കറിയിലേക്ക് പരിപ്പ് കറിയിലേക്ക് വറുത്തിടാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല സ്വാദുള്ളൊരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാ പലഹാരങ്ങൾക്കും ചോറിനും ഒക്കെ ഈ ഒറ്റ കറി മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സ്വാദുള്ള
ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും.